കൃഷിചക്രം കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുടിയേറ്റ അസംഘടിത തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് അനുവദിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഏഴിലധികം സുരക്ഷാ ഫീച്ചറുകളോടെ കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡുകൾ സ്മാർട്ട് ആകുന്നു. സഹകരണ എക്സ്പോ 2023 എറണാകുളത്ത് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് വ്യവസായ മന്ത്രി. ഉൽപാദനം കുറഞ്ഞതോടെ ഇന്ത്യയിൽ പഞ്ചസാര വില കുതിച്ചുയരുന്നു. വേനൽച്ചൂട് കനക്കുന്നു. 12 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം നേരിട്ട് കാർഷിക മേഖല. നമസ്കാരം, ദർശന അജയ്, വാർത്തകൾ വിശദമായി. ഈസ്റ്റം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കുടിയേറ്റ അസംഘടിത തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് അനുവദിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. കാർഡ് ലഭ്യമാക്കാൻ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾക്ക് 3 മാസം സമയം അനുവദിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവ് നൽകിയത്. 2021 സുപ്രീംകോടതി ഉത്തരവിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷനും സമൂഹ അടുക്കളയും സജ്ജമാക്കാനുള്ള നിർദ്ദേശം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സെൻസസ് നടക്കാത്തത് മൂലം ഏകദേശം 10 കോടി ജനങ്ങൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപരിധിക്ക് പുറത്താണെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. കേരളത്തിലെ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡുകൾ യാഥാർത്ഥ്യമായി. 7ലധികം സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള ലൈസൻസ് കാർഡുകളാണ് പുതുതായി ലഭിക്കുക. പുതിയ PVC പെർജി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇനി മുതൽ ലാമിനേറ്റഡ് ലൈസൻസുകൾ പുതിയ സ്മാർട്ട് ലൈസൻസിലേക്ക് മാറും. 200 രൂപയാണ് ഫീസ്. സഹകരണ എക്സ്പോ 2023 എറണാകുളത്ത് തുടക്കം. മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച പരിപാടി വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 100,000 സ്ക്വയർ ഫീറ്റിൽ 300ലധികം സ്റ്റാളുകളാണ് എക്സ്പോയിൽ അണിനിരക്കുന്നത്. പൊക്കാളി അരി, മറയൂർ ശർക്കര, മലബാർ പെപ്പർ, കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കൈത്തറി വസ്ത്രങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തിന് തയ്യാറായി കൊച്ചി വാട്ടർ മെട്രോ. 10 ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 76 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസ്. ഇന്ത്യയിലെ തന്നെ ആദ്യ വാട്ടർ മെട്രോ സർവീസാണിത്. ഈ മാസം 26 മുതൽ സർവീസ് ആരംഭിക്കുന്ന മെട്രോ 15 റൂട്ടുകളിൽ സർവീസ് നടത്തും. എറണാകുളം ജില്ലയിൽ ജൻസുരക്ഷ 2023 പദ്ധതിക്ക് തുടക്കം. ജില്ലാ ഭരണകൂടത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നേതൃത്വത്തിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ വികസന കമ്മീഷണർ DR മേഘശ്രീ നിർവഹിച്ചു. ജില്ലയിലെ യോഗ്യരായ മുഴുവൻ ആളുകളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ചേർക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി എറണാകുളത്ത് സംഘടിപ്പിച്ച നിയമപ്രവേശന പരീക്ഷ ക്രാഷ് കോഴ്സ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നുവാൾസ് കുസാറ്റ് സർവകലാശാലകളുടെ സഹകരണത്തോടെയാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിയമ എൻട്രൻസ് പരിശീലനം നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നു. രജിസ്റ്റർ ചെയ്ത് 3 വർഷം കഴിഞ്ഞതും 250 ഓഹരി ഉടമകളുള്ളതുമായ കമ്പനികൾക്കാണ് ധനസഹായം ലഭിക്കുക. മൂല്യവർദ്ധനവ്, മാർക്കറ്റിംഗ്, കയറ്റുമതി തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രോജക്ട് അടിസ്ഥാനത്തിൽ സഹായം നൽകും. കൂടാതെ FPO വനിതാ പ്രാതിനിധ്യവും ഉണ്ടായിരിക്കണം. കമ്പനിയുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് ഈ മാസം 29 മുമ്പ് ആത്മ പ്രോജക്ട് ഡയറക്ടർക്ക് നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. കാപ്പിക്കൃഷിയിലും ദുരിതം വിതച്ച് കാലാവസ്ഥാ മാറ്റം. കനത്ത ചൂടിൽ നട്ടം തിരിയുകയാണ് വയനാട്ടിലെ കാപ്പി കർഷകർ. വേനൽമഴ ലഭിച്ചതോടെ ജില്ലയിൽ പലയിടങ്ങളിലും കാപ്പിപ്പൂക്കൾ പൂത്തിരുന്നു. തുടർന്ന് മഴ ലഭിക്കാതെ വന്നതോടെ പൂക്കൾ ധാരാളമായി കൊഴിഞ്ഞു. ജലസേചനത്തിന് അധികം സൗകര്യമില്ലാത്ത ഇടത്തരം കർഷകരെയാണ് കാലാവസ്ഥാ മാറ്റം പ്രതികൂലമായി ബാധിച്ചത്. ഇന്ത്യയിൽ പഞ്ചസാര വില കുതിച്ചുയരുന്നു. ഉൽപാദനത്തിനുണ്ടായ ഇടിവാണ് പഞ്ചസാരയുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. ചൂട് കനത്തതോടെ ശീതളപാനീയങ്ങളുടെ അമിത വിൽപ്പനയും പഞ്ചസാരയുടെ ഡിമാൻഡ് കൂട്ടി. അതേസമയം രാജ്യത്തെ വിലക്കയറ്റം പഞ്ചസാരയുടെ കയറ്റുമതിയെ ബാധിച്ചു. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന മഹാരാഷ്ട്രയിലും ഇത്തവണ ഉൽപ്പാദനം കുറഞ്ഞിരുന്നു. കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി കേരളത്തിൽ വേനൽച്ചൂട് വർദ്ധിക്കുന്നു. മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഏകദേശം 12.61 കോടി രൂപയുടെ കൃഷിനാശമാണ് സംസ്ഥാനം നേരിട്ടത്. 635 ഹെക്ടറോളം കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് വാഴകൃഷിയാണ്. ഈ മേഖലയിൽ 7.65 കോടി നഷ്ടം സംഭവിച്ചു. കൂടാതെ നെല്ല്, കവുങ്ങ്, കുരുമുളക്, പൈനാപ്പിൾ, പച്ചക്കറി എന്നിവയും നശിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം സംഭവിച്ചത്. ഇതിനിടെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.